ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗോതമ്പ് നുറുക്ക് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവാണ് ഇതിപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഗോതമ്പ് നുറുക്കാണ് ഇപ്പോൾ റേഷൻ കടയിൽ കിട്ടുന്ന ഗോതമ്പ് നുറുക്ക് വെച്ചിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാം കേട്ടോ പിന്നെ ഡയറ്റൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിലോട്ട് ആദ്യമായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് തന്നെ തായി കാണുന്ന റെഡിക്കുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് കൂടെ വരുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് അപ്പം കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് നുറുക്കാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഗോതമ്പ് നുറുക്ക് ഞാൻ ഒരു മണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതല്ലാതെയും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം ഞാൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം അതുപോലെ ഒരു അരിപ്പയിൽ ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ വെള്ളം നന്നായിട്ട് പോയതിന് ശേഷം വേണം നമ്മളിത് പാനിലോട്ട് ഇട്ട് കൊടുക്കാൻ എന്നിട്ട് ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ വറുത്തെടുക്കുമ്പോൾ ഇത് ഒരുപാട് അങ്ങ് മുരിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് വറുക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ അരികൾ തമ്മിലിങ്ങനെ വിട്ടു വിട്ട് പോകുന്ന ഒരു പരുവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തെടുക്കാം അപ്പോൾ അതുവരെ നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ നമ്മുടെ ഗോതമ്പ് നുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അരികൾ തമ്മിൽ വിട്ട് വിട്ട് വരുന്നുണ്ട് ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് അരികൾ തമ്മിൽ ഇങ്ങനെ ഒന്ന് വിട്ട് വിട്ട് പോകുന്ന ഒരു പരുവാകുമ്പോൾ നമ്മളിതൊന്ന് എടുത്താൽ മതി അപ്പോൾ നമുക്കിതിങ്ങനെ മിക്സ് ചെയ്തുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്തെടുത്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം നമ്മൾ ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ട് ഇതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ അര ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഒരു കാ ടീസ്പൂണ് ഉഴുന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് ഞാൻ കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കാഷ്നട്ട് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി നമുക്കിത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കാഷ്നട്ട് ഇടുമ്പോൾ പിന്നെ നമ്മളിതിലോട്ട് ചേർത്തെടുക്കുന്നത് ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇതിപ്പോൾ ഒരു ടീസ്പൂൺ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ഞാനിവിടെ ഒന്നാണ് കേട്ടോ ഒരു പച്ചമുളകാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് അതും കൂടി ഇതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതെല്ലതും പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഞാൻ ഇതിലോട്ടൊരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അത് ഇതിലോട്ട് ഇട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ സവാള അങ്ങ് മുരിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് വയന്ന് കിട്ടിയാൽ മതി പിന്നെ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വെജിറ്റബിൾസ് ആണ് അപ്പോൾ ഞാനിവിടെ ബീൻസും ക്യാരറ്റുമാണ് ഒട്ട് എടുത്തിട്ടുള്ളത് ഒരു കാൽ കപ്പ് ബീൻസും ഒരു കാൽ കപ്പ് ക്യാരറ്റുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ പീസൊക്കെ നിങ്ങൾക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം വെജിറ്റബിൾസിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതൊരുപാട് അങ്ങ് വയന്ന് പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതിലോട്ട് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആദ്യം ഗോതമ്പ് നുറുക്ക് എടുത്ത ആ സെയിം കപ്പിന് ഒരു കപ്പായിരുന്നു ഞാൻ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് കേട്ടോ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അളന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇത്രയാണോ നിങ്ങൾ എടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ഒഴിച്ച് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി ഞാൻ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂണ് പഞ്ചസാരയും കൂടി ഞാൻ ഇതിലോട്ട് ചേർത്തെടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് നാരങ്ങാനീരും കൂടിയും ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതും കൂടി ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഗോതമ്പ് നുറുക്കും കൂടി ചേർത്തെടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്തെടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് നമുക്ക് രണ്ട് വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ എൻ്റെ കുക്കറിൽ രണ്ട് വിസിലുകൊണ്ട് എനിക്കിത് നന്നായിട്ട് വെന്ത് കിട്ടാറുണ്ട് അപ്പോൾ നിങ്ങളുടെ ഓരോ കുക്കറിനനുസരിച്ചൊക്കെ വ്യത്യാസം വരും കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വേവിച്ചെടുക്കുക ഇപ്പോൾ രണ്ട് വിസിൽ കഴിഞ്ഞിട്ട് ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാനിപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് കണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഒട്ടി ഒട്ടി പിടിക്കാതെ വിട്ട് വിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഉപ്പുമാവ് അപ്പോൾ ഇങ്ങനെ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ നമുക്കിത് കഴിക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സുമായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാണ്ട് തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിലായിട്ട് കാണാം അതുവരേക്കും ബൈ താങ്ക് യു